Hi friends, welcome to the video. This is the hydrogen balloon. We have a wheatland and dike. 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 We have a wheatland and Friends, we have a hydrogen balloon. We have a bottle. We have a plastic bottle. പിന്നീട് നമ്മൾ ഈ ബോട്ടിൽ ഒരു പകുതിയോളം വെള്ളം എടുത്തിട്ടുണ്ട് പകുതി വെള്ളമാണ് വേണ്ടത് ഫുൾ ആയിട്ട് എടുക്കരുത് പകുതിയോളം വെള്ളം എടുക്കുക നിങ്ങൾ കുറയും പോരുത് കൂടും ചെയ്യ പകുതി വെള്ളം വേണം പിന്നെ നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ ആണ് വേണ്ടത് അലുമിനിയം ഫുഡ് ഒക്കെ പാക്ക് യൂസ് ചെയ്യുന്ന അലുമിനിയം ഫോയിൽ ആണ് നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല നമുക്ക് ചെറിയൊരു പീസ് ആവശ്യമുള്ളൂ അതിൽ നമ്മൾ എടുത്തതാണ് ഒരു അലുമിനിയം ഫോയിൽ പിന്നീട് നമുക്ക് കുറച്ച് മെറ്റലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കല്ലുകൾ ചെറിയ ചെറിയ കല്ലുകളായാലും മതി മെറ്റൽ എന്ന് വേണമെന്നില്ല കല്ലുകൾ ഇത് നമുക്ക് അലുമിനിയം ഫോയിൽ പൊതിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ച് കല്ലുകൾ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ കല്ല് നമ്മൾ ബോട്ടിൽ കൊള്ളുന്ന സൈസ് എടുക്കണം പിന്നെ നമ്മൾ വേണ്ടത് ഡ്രെയിൻ ക്ലീനർ ഇതാണ് മെയിൻ സംഭവം നമ്മുടെ ഡ്രെയിനൊക്കെ അതായത് നമ്മൾ വേസ്റ്റ് വെള്ളത്തിൻ്റെ കടഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇട്ട് കൊടുക്കുന്ന ഡ്രെയിനാണ് ഡ്രെയിൻ ക്ലീനറാണിത് പിന്നെ 25 രൂപ വില വരുന്നുള്ളൂ ഇതാണ് നമുക്ക് പിന്നെ വേണ്ടൊരു സാധനം പിന്നെ നമ്മളിവിടെ രണ്ട് ബലൂൺ എടുത്തിട്ടുണ്ട് ഓട്ടം ഒന്നുമില്ലാന്ന് ഉറപ്പിച്ച് വേണം നിങ്ങൾ ബലൂൺ എടുക്കാൻ അല്ലെങ്കിൽ ലീക്കായി പോകും നമ്മൾ ഹൈഡ്രജൻ ഇതിൽ നിറയ്ക്കുമ്പോൾ അപ്പോൾ ഓട്ടം ഇല്ലാത്ത രണ്ട് ബലൂൺ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനൊരു അലുമിനിയം ഫോയിൽ നിന്ന് നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറിയൊരു കഷ്ണം മതി ഞാനിപ്പോൾ എടുത്ത് എത്രത്തോളം മതി നിങ്ങൾക്ക് ഒരു രണ്ട് ബലൂണൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഹൈഡ്രജൻ നിറയ്ക്കാൻ പറ്റും ഈ അലുമിനിയം ഫോയിലിൻ്റെ പീസ് ആവശ്യമുള്ളൂ നമ്മൾ ആ സ്റ്റിക്കർ പൊളിച്ച് കളയാണ് അങ്ങനെ നമ്മൾ സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞു ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് മറ്റൊന്നല്ല ഈ അലുമിനിയം ഫോയിലിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ കല്ലുകൾ നമ്മളതിൽ പൊതിഞ്ഞെടുക്കണം അപ്പോൾ കല്ലുകൾ നമ്മൾ ചെറുതാക്കി ചെറിയ കുപ്പിയിൻ്റെ ദ്വാരത്തിൽ പോകുന്ന കല്ലുകളാണ് എടുക്കും വേണ്ടത് നമ്മൾ ഇതേപോലെ ഞാനീ പൊതിയുന്ന മാതിരി നിങ്ങൾ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക നമ്മൾ പൊതിഞ്ഞെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുപ്പിയിലിടുമ്പോൾ താന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ താന്ന് കിടക്കണം അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പൊന്തി കിടക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കല്ല് വെച്ച് പൊതിഞ്ഞെടുക്കുന്നത് അങ്ങനെ നമ്മളെടുത്ത കല്ലുകളൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ പൊതിഞ്ഞെടുത്താണ് നല്ലൊരു മുട്ടായികൾ പോലെ ഉണ്ട് പൊതിഞ്ഞെടുത്തപ്പം അങ്ങനെ നമ്മളിത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ പൊതിഞ്ഞെടുത്ത് ഈ അലുമിനിയം ഫോയിൽ നമ്മൾ ഇതിലേക്ക് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് കൊടുക്കണം കാരണം ബോട്ടിൽ കൊള്ളുന്ന സൈസാണോ നോക്കിയിട്ട് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക എന്നാൽ താഴത്തേക്ക് ഇറങ്ങി പോകുള്ളൂ അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അലുമിനിയം ഫോയിലുകൾ നമ്മൾ ഒന്നൊന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നമ്മൾ ഈ എന്തിനാ കല്ലിൽ പൊതിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നു കാരണം കല്ലിൽ പൊതിഞ്ഞുകൊണ്ടാണ് നമ്മൾ അലുമിനിയം ഫോയിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നത് ഇല്ലെങ്കിൽ നമ്മൾ അലുമിനിയം ഫോയിൽ മുകളിലാണ് പൊന്തിക അപ്പോൾ റിയാക്ഷൻ കറക്റ്റ് നടക്കില്ല അതുകൊണ്ടാണ് നമ്മൾ കല്ലിൽ പൊതിഞ്ഞെടുത്തത് അങ്ങനെ നമ്മളിവിടെ കല്ലിൽ മൊത്തം ഒരു പൊതിഞ്ഞെടുത്ത അലുമിനിയം ഫോയിൽ നിങ്ങൾക്ക് കാണാം അടിയിൽ വന്ന് കിടക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ഡ്രെയിൻ ക്ലീനർ നമ്മൾ എടുത്ത് വെച്ചത് അതായത് ഡ്രെയിൻ ക്ലീൻ ചെയ്യുന്ന ഡ്രെയിൻ ക്ലീനർ നമ്മുടെ ബലൂണിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നമ്മളൊരു പകുതിയോളം ഇട്ട് കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് എത്രത്തോളം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിതിലേക്ക് ഡ്രെയിൻ ക്ലീനർ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇത് ഏകദേശം ഈ പകുതിയോളം ബലൂണിൻ്റെ പകുതിയോളം നമ്മൾ ഡ്രെയിൻ ക്ലീനർ ഇതിലിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഏകദേശം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വെള്ളത്തിൻ്റെ കുപ്പിയിൽ നമ്മൾ ഈ ബലൂൺ കുടുക്കി കൊടുക്കുക വേണ്ട വെള്ളത്തിൻ്റെ കുപ്പിന് മുകൾ വശത്തായിട്ട് ബലൂൺ കുടുക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ കുടുക്കി വെക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ ഡ്രെയിൻ ക്ലീനർ മെല്ലെ പൊന്തി ബലൂൺ പൊന്തിച്ച് കഴിഞ്ഞാൽ ഡ്രെയിൻ ക്ലീനർ അതിലേക്ക് വീഴും അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളോട് ചെറുതായിട്ട് റിയാക്ഷൻ നടന്നു തുടങ്ങിയിട്ടുണ്ട് അലുമിനിയം ഫോയിലും ഡ്രെയിൻ ക്ലീനറും തമ്മിൽ അപ്പോൾ തന്നെ ഈ ബോട്ടിൽ നന്നായിട്ട് ചൂടാവുന്നതുകൊണ്ട് അതിന് കൂടെ തന്നെ നമ്മുടെ ബലൂണിലേക്ക് നൈട്രജൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബലൂൺ വീർത്ത് വീർത്ത് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ ഞാനിത് പിടിച്ചതെന്ന് വെച്ചാൽ ഊരി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൈ പൊള്ളും അപ്പോൾ കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ മുതിർന്നവരാരെങ്കിലും ഉണ്ടാവണം അപ്പോൾ ഇങ്ങനെ പിടിക്കാൻ ആവശ്യമില്ല നിങ്ങൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചാലും മതി ഇതിപ്പോൾ ഞാനിത് ഇങ്ങനെ പിടിച്ച് വെച്ചതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അടിയിൽ നമ്മുടെ ബോട്ടിൽ റിയാക്ഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട് റിയാക്ഷൻ നടന്ന് നമ്മൾ ബലൂൺ വീർത്ത് വീർത്ത് വരുന്നുണ്ട് ഇത് ബലൂൺ വീർത്തി ഓരോ സൈസ് കൂടി കൂടി വരുന്നത് ഞാൻ കുറച്ച് ടൈം ലാപ്സിൽ ഇട്ടതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ റിയാക്ഷൻ ഒരുവിധമൊക്കെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബോട്ടിൽ കളർ മാറിയിട്ടുണ്ട് ബോട്ടിലുണ്ടായിരുന്ന നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നന്നായി റിയാക്ഷൻ നടന്ന് ബലൂൺ വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബലൂൺ ഇതൊന്ന് ഊരിയെടുത്ത് കെട്ടാം നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു ബലൂണാണ് ഇതിൽ നിറയ്ക്കുന്നുള്ളൂ നമുക്ക് ബലൂൺ ഊരിയെടുത്ത് കെട്ടിയെടുക്കുകയാണ് കാരണം ഗ്യാസ് പോകേണ്ട വെച്ച് നമ്മൾ കെട്ടിയെടുക്കുകയാണ് അങ്ങനെ നമ്മൾ ബലൂൺ കെട്ടിയെടുത്ത് വിട്ട പാടന ബലൂൺ പൊന്തി പോവുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിട്ട് കളയരുത് അപ്പോൾ ഒരു കയറെന്തെങ്കിലും വെച്ച് നമുക്കിത് കെട്ടി കൊടുക്കാം ഞാനിപ്പോൾ നൂല് വെച്ചവിടെ കെട്ടുന്നത് ഡ്രസ്സൊക്കെ തുന്നാൻ യൂസ് ചെയ്യുന്ന നൂല് ഉപയോഗിച്ച് നമ്മളോട് കെട്ടി കൊടുക്കണം കാരണം പറന്ന് പോകേണ്ടെന്ന് കരുതി നമ്മളിങ്ങനെ കെട്ടി വെച്ച് ഹൈഡ്രജൻ ബലൂൺ ഇനി നമ്മൾ പർത്തിച്ച് നോക്കാൻ പോവാണ് നമ്മളൊരു നൂലിൽ കെട്ടിയിട്ട് പർത്തിച്ച് വിടാൻ പോവാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നൊരു ഫൺ എന്ന രീതിയിൽ മാത്രം നമ്മളത് പർത്തിച്ച് വിടാൻ വേണ്ടി പോവുകയാണ് കാരണം അത് നന്നായിട്ട് പൊന്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിതാ നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഹൈഡ്രജൻ ബലൂൺ നമ്മളിനി പർത്തി വിടാൻ പോവുകയാണ് നമ്മളത് വിട്ട പാടാൻ നമ്മളെ ബലൂൺ പൊന്തി പോകുന്നത് നിൽക്കവിടെ കാണാം ബലൂണ് മുകളിലേക്ക് മുകളിലേക്കായിട്ട് പൊന്തി പോകുന്നുണ്ട്
അത്രത്തോളം ഒരു സാധാരണ നമ്മൾ ഹൈഡ്രജമ്പിലൂടെ നമ്മൾ ഉത്സവത്തിനൊക്കെ മേടിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുണ്ടാക്കിയ ഹൈഡ്രജമ്പിലൂടെ പൊന്തി മുകളിലേക്ക് പോകുന്നതാണ്. ജസ്റ്റ് ഒരു ഫണ്ണെന്ന രീതിയിൽ മാത്രമാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും ഇതേപോലെ അടുത്തൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.